राजस्थान स्पीकर कलराज मिश्र इप्पोळुम कल्लु पोले उरच्चु निल्क्कुकयाण नियमसभा सम्मेलनम विळिक्कुन्न कार्यत्तिल अदेहम अययुन्न मट्टिल्ल आरु पेजुळ्ळ प्रणय लेखनम नियमसभा विळिक्कणमेन्नुळ्ळ तन्टे शुपार्शकत्तिन मरुपडियायि कलराज मिश्र नल्किरिक्कुन्नुवेन्न मुख्यमंत्री अशोक गहलोट्ट कഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രണയലേഖനം കൊണ്ട് കാര്യമില്ല തനിക്ക് വേണ്ടത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കലാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു പ്രധാനമന്ത്രിയെ വിളിച്ചു പോലും ആ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു പക്ഷെ കൽരാജ് മിശ്ര ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ കോവിഡ് കാലത്ത് എങ്ങനെ സാമൂഹിക അകലം പാലിക്കും എന്തിനാണ് വിളിക്കുന്നത് സഭ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് പറയുന്നത് ആദ്യം വിശ്വാസ വോട്ട് നേടണം എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ നിരസിച്ച ഗവർണറോട് പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലാതെ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോഴാണ് ഈ ആറ് പേജുള്ള വിശദീകരണ കത്ത് വീണ്ടും സ്പീക്കർ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നുള്ള ബാധ്യത ഗവർണർക്കുള്ളത് തന്നെയാണ് ആർട്ടിക്കിൾ 174 പ്രകാരം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഗവർണറിലാണ് ഉള്ളത് എങ്കിൽ പോലും ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് വിളിച്ചു ചേർക്കാനോ അല്ലെങ്കിൽ വിളിച്ചു ചേർക്കാതിരിക്കാനോ സാധ്യമല്ല എന്നാണ് 2016 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അതുകൊണ്ട് സർക്കാർ ആവശ്യപ്പെട്ടാൽ നിയമസഭാ സമ്മേളനം വിളിക്കുക എന്നുള്ളത് ഗവർണറുടെ ബാധ്യതയാണ് ഇവിടെ പിന്നെ ഈ മഹാമാരിയാണ് സാമൂഹിക അകലം പാലിക്കാൻ കഴിയില്ല എന്നുള്ള ന്യായമൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമെങ്കിലും എല്ലാ സാമാജികർക്കും ഈ രോഗത്തിനെതിരായ പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം മതി നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് എന്നുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചിട്ട് പോലും അത് ഗവർണർ അംഗീകരിക്കുന്നില്ല അവിടെയാണ് ഗവർണറുടെ നടപടികൾ ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള സംശയം ഉന്നയിക്കുന്നത് സംശയമല്ല അത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഗവർണർ ബി ജെ പി നേതൃത്വം പറയുന്നത് മാത്രം അനുസരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് അശോക് ഗലോട്ട് ഇപ്പോൾ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം നിയമസഭാ സമ്മേളനം വിളിച്ച് അവിടെ വിശ്വാസ വോട്ട് തേടിയാണ് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള 19 എംഎൽഎമാർ അവരുടെ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചാൽ സ്വാഭാവികമായി സ്പീക്കർക്ക് അവരെ അയോഗ്യരാക്കാൻ സാധിക്കും ഇപ്പോൾ പാർട്ടിയുടെ നിയമസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരെ അയോഗ്യരാക്കുന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതാണ് നിയമ പോരാട്ടത്തിൽ സച്ചിനൊക്കെ അനുകൂലമായ ഒരു ഘടകമായി നിൽക്കുന്നത് അതിൽ അർത്ഥമില്ല കാരണം നിയമസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് അയോഗ്യരാക്കാൻ പറ്റില്ലല്ലോ പക്ഷേ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുക എന്നുള്ളത് അത് സഭാ സമ്മേളനം നടക്കുമ്പോൾ അത് ഗുരുതരമായ ഒരു വിഷയമാണ് അവിടെ ആ അംഗങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കാൻ സ്പീക്കർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഏത് നിയമ പോരാട്ടം നടന്നാലും സച്ചിൻ പൈലറ്റിനും വിമത എം എൽ എമാർക്കും അനുകൂലമായി തീരുമാനം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ വിമത എം എൽ എമാരിൽ പലരും അങ്ങനെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ സർക്കാരിനെ അനുകൂലിക്കും എന്ന് ഗലോട്ട് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു തവട്ടം വിശ്വാസ വോട്ട് തേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നീട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണെങ്കിൽ 6 മാസത്തേക്ക് ഭയക്കേണ്ടതുമില്ല പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ ആരാണ് വിജയിക്കുന്നത് എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനമാക്കി അടുത്ത നമ്പർ ഗെയിം നോക്കേണ്ടി വരും അങ്ങനെ നമ്പർ ഗെയിം നോക്കുമ്പോഴും ആ 19 സീറ്റിലും വിജയിച്ചാലും ബി ജെ പിക്ക് എണ്ണത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല ആ വിമത എം എൽ എമാർ എല്ലാവരും അയോഗ്യരാക്കുന്ന ഒഴിവുകളിലേക്ക് നടക്കുന്ന സീറ്റുകളൊക്കെ ജയിച്ചാലും 95 എന്നുള്ള സംഖ്യയിലേക്ക് ബി ജെ പിക്ക് എത്താനാകും പിന്നെയും ചാക്കട്ട് പിടുത്തം നടത്തേണ്ടി വരും അപ്പോഴും സർക്കാർ പൂർണ്ണമായി തങ്ങളോടൊപ്പം എത്തും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല അപ്പോൾ ഇപ്പോഴൊരവസരമാണ് ഈ അവസരം പരമാവധി വിനിയോഗിക്കുക അശോക് ഗലോട്ടിന് പിന്തുണ നൽകുന്ന എം എൽ എമാരിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് അവസരം വിനിയോഗിക്കപ്പെടണമെങ്കിൽ ഇപ്പോഴാകണം എന്നുള്ള ചിന്ത ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടാണ് സഭാ സമ്മേളനം വിളിക്കുന്നതിൽ നിന്ന് കൽരാജ് മിശ്രയെ നിരന്തരമായി പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗവർണർ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാകാൻ പാടില്ല എന്നുള്ള സാമാന്യ മര്യാദയാണ് യഥാർത്ഥത്തിൽ കൽരാജ് മിശ്ര മറന്നുപോകുന്നത്